നമസ്കാരം. ഒടുവിൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധം അവസാനിച്ചു. അവസാനത്തെ അമേരിക്കൻ സൈനികരും ഇന്നലെ അഫ്ഗാൻ മണ്ണിൽ നിന്നും പടിയിറങ്ങി. 20 ആണ്ട് നീണ്ട യുദ്ധത്തിനാണ് ഇതോടെ തിരശീല വീണത്. താലിബാനെ ലോകത്തു നിന്ന് ഇല്ലാതാക്കാനെന്ന് പറഞ്ഞ് അഫ്ഗാനിലെത്തിയ അമേരിക്ക അവരെ തന്നെ ഭരണമേൽപ്പിച്ചാണ് 20 വർഷത്തിന് ശേഷം രാജ്യത്തു നിന്നും മടങ്ങിയത്. അമേരിക്കൻ അംബാസഡർ അടക്കമുള്ളവരുമായി അവസാന US വിമാനം ഇന്നലെ രാത്രിയോടെയാണ് പറന്നുയർന്നത്. എന്നാൽ 2001 സെപ്റ്റംബർ 11 നടന്ന ആക്രമണത്തിന് പിന്നാലെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിനെന്ന് പറഞ്ഞാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെത്തുന്നത്. ഉസാമ ബിൻ ലാദന് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ താവളമൊരുക്കി എന്നതായിരുന്നു കാരണം. താലിബാൻ ഭരണം തകർത്ത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിലരിൽ ഭരണവും ഏൽപ്പിച്ചു. അതോടെ എന്നേക്കുമായി താലിബാൻ അവസാനിച്ചുവെന്ന് അന്നത്തെ US പ്രസിഡന്റ് ജോർജ് W. Bush പ്രഖ്യാപിച്ചു. ഇനി അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം സമാധാനം എന്നുകൂടി അമേരിക്ക വാഗ്ദാനം ചെയ്തിരുന്നു. 10 വർഷം മുമ്പ് ഉസാമ ബിൻ ലാദനെ വധിച്ചെന്നും അമേരിക്ക പ്രഖ്യാപിച്ചു. എന്നാലിപ്പോൾ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. താലിബാൻ ഭരണത്തിലെത്തിയതോടെ അഫ്ഗാൻ ജനത കടുത്ത വർദ്ധിയിലേക്കാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ 1.4 കോടി പേർ കൊടും പട്ടിണിയിലാണെന്നാണ് UN ഭക്ഷ്യ ഏജൻസിയുടെ കണ്ടെത്തൽ. താലിബാൻ ഭരണത്തിൽ അഫ്ഗാൻ ജനത കൊടും പട്ടിണിയിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 3.8 കോടി ജനങ്ങളുള്ള രാജ്യത്തെ 1.4 കോടി പേരും കൊടും പട്ടിണിയിലാണ്. ജനതയുടെ യാതനയും പട്ടിണിയും വരും നാളുകളിൽ ഇതിലും രൂക്ഷമാകും. മെയ്യിൽ രാജ്യത്തെ 40 ലക്ഷം പേർക്ക് ഭക്ഷ്യ ഏജൻസി സഹായം എത്തിച്ചു നൽകിയിരുന്നു. വരും മാസങ്ങളിൽ ഇത് 90 ലക്ഷം ആക്കാനായിരുന്നു ശ്രമങ്ങൾ നടന്നത്. ഇതിനായി $20 കോടി വേണ്ടിവരുമെന്നും UN ഭക്ഷ്യ ഏജൻസി നിരീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ സമയത്താണ് അഫ്ഗാനിസ്ഥാനെ താലിബാൻ കീഴടക്കിയത്. അതേസമയം അഫ്ഗാനിസ്ഥാന് അന്താരാഷ്ട്ര ധനവിനിമയത്തിനുള്ള അവകാശം അന്താരാഷ്ട്ര നാണ്യനിധി റദ്ദാക്കിയിരുന്നു. ഇതുമൂലം വിദേശ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുന്നതിലും ധനസഹായം സ്വീകരിക്കുന്നതിലും കർശന നിയന്ത്രണമാണ് ഉണ്ടായിരിക്കുന്നത്. കോവിഡ് യുദ്ധപ്രതിസന്ധികൾക്കൊപ്പം ഈ ഉപരോധവും കടുത്ത ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ നയിക്കുമെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. എന്നാൽ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കുകൾ അനുസരിച്ച് അഫ്ഗാൻ ജനസംഖ്യയുടെ 1/3 ഭാഗം ജനങ്ങൾ ഇപ്പോൾ തന്നെ പട്ടിണിയിലാണ്. ഇതിൽ 20 ലക്ഷത്തോളം പേർ കുട്ടികളാണ്. കൂടുതലും കുട്ടികളെ പോഷകാഹാരക്കുറവ് ബാധിച്ചിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ബാങ്കുകളിലും ATMകളും പണമില്ലാതായിട്ട് 2 ആഴ്ചയിലധികമായെന്നാണ് കണ്ടെത്തൽ. ജനങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണവും ഭക്ഷ്യവസ്തുക്കളുടെ ശേഖരവും എല്ലാം തീർന്ന അവസ്ഥയിലാണ്. മിക്കയിടങ്ങളിലെയും കടകളും വ്യാപാര കേന്ദ്രങ്ങളുമെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. അയൽ രാജ്യങ്ങളെല്ലാം അതിർത്തികൾ അടച്ചതിനാൽ വിദേശത്തു നിന്നും യാതൊരു സഹായങ്ങളും ഇവർക്ക് ലഭിക്കാത്ത അവസ്ഥയാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടുത്തെ അവസ്ഥകളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അഫ്ഗാൻ ജനത കടുത്ത ദാരിദ്ര്യത്തിലേക്കായിരിക്കും വീണുപോവുക. ഇതെല്ലാം നമ്മുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നത് ഒരു കടുത്ത യാഥാർത്ഥ്യം തന്നെയാണ്. ജലദൗർലഭ്യം, സംഘർഷം, സാമ്പത്തിക തകർച്ച, കോവിഡ് ഇവയെല്ലാം കാരണം താലിബാൻ നിയന്ത്രണത്തിലാകുന്നതിന് മുൻപ് തന്നെ അഫ്ഗാൻ ജനത കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ താലിബാൻ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ ലോകബാങ്കും IMFഉം അഫ്ഗാനിസ്ഥാനുമായുള്ള സഹായം നിർത്തി. അമേരിക്കയിലുള്ള സ്വർണ നിക്ഷേപവും കരുതൽ ധനവും വിട്ടു നൽകില്ലെന്നാണ് US വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ കടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് അഫ്ഗാൻ ജനത നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഭീകരരുടെ ഭീഷണി, മറുഭാഗത്ത് പട്ടിണി. ഇതോടെ അഫ്ഗാൻ ജനതയുടെ അവസ്ഥ അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ പേരും പട്ടിണിയിലേക്ക് വീഴും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.